സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ആ സമയത്ത് ആണുങ്ങൾ ആരും ഈ വീടിന്റെ കോമ്പൗണ്ടിനകത്ത് കയറാറില്ല. അയലത്തുകാരൊക്കെ ബഹളം കേട്ട് നോക്കിയാ നമ്മൾ പറയുന്നത് അവര് വിശ്വസിക്കോ? നേരത്തെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പോ ഈ വീടിനകത്തേക്ക് നോക്കി നെറ്റി ചുളിക്കുന്നവരാ ഈ വീടിന് ചുറ്റുമുള്ള പലരും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അയ്യോ അമ്മ, ഞാൻ പറഞ്ഞത് സത്യമാ. അയാൾ ഒരിക്കലും മനഃപൂർവ്വം മതിൽ ചാടി വരത്തില്ല. അത് നിന്റെ വിശ്വാസം. പൈസയ്ക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്നവന്മാര് പുറമെ എത്ര മാന്യത നടിച്ചാലും അവരുടെ ഉള്ള് ശുദ്ധമായിരിക്കില്ല. ഇതിപ്പോ സദാനന്ദൻ അവനെയും വിലക്കെടുത്തോന്ന എന്റെ പേടി. അങ്ങനൊന്നും സംഭവിക്കില്ല അമ്മ. കോടികൾ കൊടുത്താലും അത് കണ്ട് കണ്ണു മഞ്ഞളിക്കുന്ന കൂട്ടത്തിലല്ല ബുള്ളറ്റ് ജഗൻ. നോക്കു മോളെ, എത്ര നന്നായിട്ടാ ഇവളവനെ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ല ഒരാൾ പറഞ്ഞത്, വീടിനകത്ത് ആള് കയറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രഹസ്യക്കാരായിരിക്കുന്നു. വീടിനകത്തുള്ള ആള് പോലും അങ്ങനെയാ പറയുന്നത്. പിന്നെ പുറത്തുള്ളവരുടെ കാര്യം പറയണോ? വീടിനകത്ത് ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ. ആ സമയത്തെങ്കിലും നീ കുറച്ചും കൂടെ ചിന്തിച്ച് മുന്നോട്ട് പോ. സദാനന്ദനെയും മകനെയും നിലക്ക് നിർത്താൻ അവരെക്കാളും ഡേഞ്ചറായ ഒരു ഗുണ്ടയെ നീ കൂട്ടുപിടിക്കരുത് മോളെ. ഇനി ഇതിന്റെ പേരിൽ വിവാഹം മുടങ്ങുകയും നിങ്ങളുടെ രണ്ടാളുടെയും ഭാവി ഇല്ലാതാവുകയും ചെയ്താ പിന്നെ രണ്ടാളും കാണും തൂങ്ങി നിന്നാടുന്ന അമ്മേ. ഒരു പരിധി വരെ നാട്ടിലുള്ള പ്രമാണിമാരുടെയും സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഭീഷണിക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാം, അവരോട് പൊരുതി ജയിക്കാൻ. എന്നാൽ സ്വന്തം മക്കൾ അമ്മയെ തകർക്കാൻ നോക്കിയ അമ്മമാരുടെ വാക്ക് കേൾക്കാതെ സ്വയം കുഴി തോണ്ടിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ സമ്പാദ്യം എന്റെ മക്കളാ. അവർക്ക് എന്തെങ്കിലും ഒരു പോറലേൽക്കുമ്പോൾ മാത്രമേ എന്റെ കണ്ണു നിറയാറുള്ളൂ, ഞാൻ കരയാറുള്ളൂ. അതിന്റെ തോത് കൂടിയാൽ ഒരിക്കലും ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യം അമ്മ ചെയ്തു എന്ന് വരും. ഒരു ഭാര്യയുടെ അവകാശം നിഷേധിച്ചിട്ട് പോലും ഞാൻ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല, പതറിയിട്ടില്ല. പക്ഷേ നിങ്ങളും അച്ഛന്റെ വഴിക്ക് പോയാൽ പിന്നെ എല്ലാവരുടെയും മുൻപിൽ തോൽവി സമ്മതിച്ചിട്ടും അമ്മയങ്ങ് പോവും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.